കാഴ്ചയുടെ ഉത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. പതിനെട്ടാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കൊടിയിറങ്ങും. വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും പഞ്ഞമില്ലാതെയാണ് മേളയുടെ കൊട്ടിക്കലാശം. കൊറിയൻ സംവിധായകൻ കിം കി ഡുക്കിന്റെ സാന്നിധ്യമാണ് ഈ മേളയെ അവിസ്മരണീയമാക്കിയത്. പേരും പെരുമയുമുള്ള കേരളത്തിന്റെ ചലച്ചിത്രമേളയ്ക്ക് കൊടി താഴുമ്പോൾ ചില ചോദ്യങ്ങൾ ബാക്കി. 200-ലേറെ സിനിമകൾ പ്രദർശിപ്പിച്ച മേളയിൽ ആസ്വാദകരുടെ മനസ്സിൽ എന്നും സൂക്ഷിക്കാവുന്ന ചിത്രങ്ങൾ എത്ര? നല്ല സിനിമകൾ വന്നിട്ടുണ്ട് എങ്കിലും ഇതുപോലുള്ള വളരെ ശ്രദ്ധേയമായ ഫെസ്റ്റിവലുകളിൽ വേണ്ട സിനിമകൾ ഉൾപ്പെടുത്തേണ്ട സിനിമകളുടെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. ഡെലിഗേറ്റുകളുടെ എണ്ണ കൂടുതൽ തിയേറ്ററുകളെ ജനസമുദ്രമാക്കി. പക്ഷേ വരുന്നവരെ തൃപ്തിപ്പെടുത്താൻ സൗകര്യങ്ങൾ പര്യാപ്തമായിരുന്നു. തിയേറ്ററിൽ എത്തുക, അവിടെ എത്തിയ ഈ പറഞ്ഞ പോലെ നിലത്തിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ തീരെ നിരാശപ്പെടുത്തിയ ഒരു ഫെസ്റ്റിവലാണ്. സമയക്രമത്തിലെ പാളിച്ചകളും ഷെഡ്യൂൾ മാറ്റവും ആസ്വാദകരെ നിരാശപ്പെടുത്തി. എല്ലാത്തിനുമുപരി മലയാള സിനിമയുടെ പ്രായത്തെ ചൊല്ലിയും പ്രമുഖരെ ഒഴിവാക്കി സിനിമാ ചരിത്രം രേഖപ്പെടുത്തിയതിനെ ചൊല്ലിയുമുള്ള വിവാദങ്ങൾ നിറം കെടുത്തി. വിമർശനങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടും നല്ല ചിത്രങ്ങൾ കാഴ്ചവെച്ചും കൂടുതൽ നല്ല മേളയ്ക്കായി വരും വർഷം വരെ കാത്തിരിക്കാം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ വിപിൻ മുരളിയോടൊപ്പം അഞ്ജു, ഏഷ്യാനെറ്റ് ന്യൂസ്.